ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗംഗയുടെ പോഷക നദി ഏതാണ്? താഴെ പറയുന്നതിൽ ഗംഗയുടെ പോഷക നദിയായിട്ട് വരുന്ന നദി ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കോസി. ഗംഗയുടെ പോഷക നദിയായിട്ട് താഴെ പറയുന്ന നദികളിൽ കോസിയാണ് പോഷക നദിയായി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ വ്യക്തിത്വ പദവി ലഭിച്ച നദി ഏത്? താഴെ പറയുന്നതിൽ ഇന്ത്യയിൽ വ്യക്തിത്വ പദവി ലഭിച്ച നദി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, യമുന. ഇന്ത്യയിൽ വ്യക്തിത്വ പദവി ലഭിച്ച നദിയാണ് യമുന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? താഴെ പറയുന്നതിൽ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, തൈമോസിൻ. തൈമോസിൻ ആണ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആരാണ്? മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ബി ആർ അംബേദ്കർ. ബി ആർ അംബേദ്കർ ആണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൗണ്ട് ബാറ്റൺ പ്ലാൻ എന്നറിയപ്പെടുന്ന മറ്റൊരു പേര്, മൗണ്ട് ബാറ്റൺ പ്ലാൻ അറിയപ്പെടുന്ന മറ്റൊരു പേര്, മൗണ്ട് ബാറ്റൺ പ്ലാന്റെ മറ്റൊരു പേരാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജൂൺ തേർഡ് പ്ലാൻ എന്ന പേരിലും അറിയപ്പെടുന്ന പ്ലാനാണ് മൗണ്ട് ബാറ്റൺ പ്ലാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് എവിടെ നിന്നാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് എവിടെ നിന്നാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അഞ്ചുതെങ്ങ്. അഞ്ചുതെങ്ങിൽ നിന്നാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കാനിംഗ് പ്രഭു. കാനിംഗ് പ്രഭു ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആര്? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന്റെ പ്രശസ്തമായ ഒരു കൃതിയാണ് ഇന്ത്യയെ കണ്ടെത്തൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനാ പ്രകാരം ലോകസഭയിൽ പരമാവധി അംഗസംഖ്യ എത്ര വരെ ആകാം? ഭരണഘടനാ പ്രകാരം ലോകസഭയിൽ എത്ര അംഗസംഖ്യ വരെ ആകാമെന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 552. ഭരണഘടനാ പ്രകാരം ലോകസഭയിൽ പരമാവധി അംഗസംഖ്യ 552 വരെ ആകാമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിമാനങ്ങളുടെ ടയറിൽ നിറയ്ക്കുന്ന വാതകം ഏതാണ്? താഴെ പറയുന്നതിൽ വിമാനങ്ങളുടെ ടയറിൽ നിറയ്ക്കുന്ന വാതകം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, നൈട്രജൻ. താഴെ പറയുന്നതിൽ വിമാനങ്ങൾ ടയറിൽ നിറയ്ക്കുന്ന വാതകം നൈട്രജൻ ആണ്. വളരെ പ്രധാനപ്പെട്ട 10 ജി കെ ക്വസ്റ്റ്യൻസ് കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തി എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത 100 ക്വസ്റ്റ്യൻ്റെ വീതമുള്ള സെക്ഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അവ കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.